ഒരു തീവണ്ടി മുറിയിൽ അടുത്തടുത്തിരുന്നു യാത്ര ചെയ്യുന്ന രണ്ട് അപരിചിതർ. ആദ്യത്തെയാള് ചുവന്ന് കലങ്ങിയ കണ്ണുകളും കൊമ്പൻ മീശയുമുള്ള ഒരാളാണ്. ആദ്യ കാഴ്ചയിൽ ഒരു കുറ്റവാളിയെന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള രൂപഭാവങ്ങൾ അയാൾക്കുണ്ട്. മറ്റേയാൾ ചെറുപ്പക്കാരനാണ്, ആരോഗ്യ ദൃഢഗാത്രനാണ്, ഒരു ഗുസ്തിക്കാരനെന്നോ ഏതെങ്കിലും കായിക ഇനത്തിൽ മികവ് തെളിയിച്ച ആള് എന്നൊക്കെ ആദ്യം തോന്നും. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല, പരസ്പരം സംശയത്തോടെയാണ് നോക്കുന്നത്. യാത്ര ഏതാനും മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് അതിലൊരാൾ മറ്റൊരാളോട് സംസാരിച്ചു തുടങ്ങുന്നു, പറഞ്ഞു പരിചയപ്പെടുന്നു, ചെയ്യുന്ന ജോലികളെക്കുറിച്ച് സംസാരിക്കുന്നു. ചുവന്നു കലങ്ങിയ കണ്ണുകളുള്ള ആൾ ഭീകരവാദിയൊന്നുമല്ല, അയാള് റെഡ് ക്രോസ് പ്രവർത്തകനാണ്. യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ആളുകളെ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്ന ആള്. രണ്ടാമത്തെ ആൾ ഗുസ്തിക്കാരനല്ല, കായികാഭ്യാസിയുമല്ല, ഒരു ഡോക്ടറാണ്, ചെറുപ്പക്കാരനായ ഡോക്ടർ. ഗ്രാമപ്രദേശങ്ങളിൽ സൗജന്യമായി ആളുകളെ ശുശ്രൂഷിക്കുന്ന ആളാണ്. രണ്ടുപേർക്കും താല്പര്യമുള്ള വിഷയങ്ങളുണ്ട്, അവയെക്കുറിച്ചൊക്കെ സംസാരിച്ച് അവർക്കിടയിൽ ഒരു സൗഹൃദം പതുക്കെ രൂപപ്പെടുന്നു. ആദ്യം കാണുമ്പോൾ അവർക്കിടയിൽ സംശയത്തിൻ്റെയും അകൽച്ചയുടെയും വലിയ മതിൽക്കെട്ടുകളുണ്ട്. എന്നാൽ പരസ്പരം സംസാരിച്ചു കഴിയുമ്പോൾ അത് അടുപ്പത്തിലേക്ക് അവരെ നയിക്കുന്നു. മുൻവിധികളെക്കുറിച്ച് ധ്യാനിക്കേണ്ട ഒരു ദിവസമാണിന്ന്. മറ്റു മനുഷ്യരെ ഏതെല്ലാം തരം കണ്ണാടികൾ കൊണ്ടാണ് നാം നോക്കാറുള്ളത്? അവരെക്കുറിച്ച് വിധി പ്രസ്താവങ്ങൾ നടത്തുകയും അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുകയും ഒക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ അവരെ തിരിച്ചറിഞ്ഞതിനു ശേഷമാണോ? സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, യേശുവിന് മനുഷ്യരെ പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു, എന്നാൽ അവനെ കേട്ടുകൊണ്ടിരുന്ന ജനത്തിന് യേശുവിനെ മനസ്സിലായില്ല. അവൻ മിശിഹ ആണെന്നറിയാതെ ജനം അവനെ തിരസ്കരിച്ചു കളഞ്ഞു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം മറ്റുള്ളവരെ വിധിക്കുന്നതും അവരെക്കുറിച്ച് അഭിപ്രായം പറയുന്നതുമൊക്കെ ഇതുപോലെയാവാം. യേശുവിനെ ജനം മനസ്സിലാക്കാത്തതുപോലെ നമുക്കും മനുഷ്യരെ മിക്കവാറും ഒന്നും മനസ്സിലാകുന്നില്ല. അവരുടെ സ്വപ്നങ്ങളോ അവരുടെ സങ്കടങ്ങളോ അവരുടെ ഹൃദയ വിചാരങ്ങളോ ഒന്നും തിരിച്ചറിയാൻ എളുപ്പമല്ല. അതുകൊണ്ട് മനുഷ്യരെല്ലാം വലിയൊരു രഹസ്യമാണ് എന്ന ആദരവോടെ ആളുകളോട് നമുക്ക് ഇടപഴകാം, ആരെയും വിധിക്കാതെയും ഇരിക്കാം. സ്വരം കാതിൽ മുഴങ്ങിയോ നഷ്ടഗേഹത്തിൽ.